ഈസ്റ്റ് ബംഗാളിനെതിരായ വിജയത്തിനു ശേഷം തുടർച്ചയായ മൂന്ന് പരാജയങ്ങൾ. നിർണായകമായ അഞ്ചാം മത്സരത്തിൽ ലൂണയുടെ ക്യാപ്റ്റൻസിയും സൂപ്പർ സബായി സഹലിന്റെ ഇരട്ട ഗോളും, നോർത്ത് ഈസ്റ്റിനെതിരെ ബ്ലാസ്റ്റേഴ്സിന്റെ തകർപ്പൻ വിജയം. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അടക്കാം. അതിനുമുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൺ എന്നെ വിളിച്ചാണ് മറക്കരുത്. തുടർച്ചയായ മൂന്ന് പരാജയങ്ങൾക്ക് ശേഷം നിർണായകമായ അഞ്ചാം മത്സരത്തിൽ നോർത്ത് ഈസ്റ്റിനെതിരെ ബ്ലാസ്റ്റേഴ്സിന് മൂന്ന് ഗോളിന്റെ തകർപ്പൻ വിജയം. ഐ എസ് എല്ലിലെ 150-ാം മത്സരത്തിന് കളത്തിലിറങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സീസണിലെ ആദ്യ എവേ വിജയം എന്നതും നോർത്ത് ഈസ്റ്റിനെതിരായ വിജയത്തിന് തിളക്കം കൂട്ടി. മത്സരത്തിന്റെ ആദ്യ പകുതി തീർത്തും വിരസമായ കളിശൈലിയായിരുന്നു ഇരു ടീമുകളും പുറത്തെടുത്തത്. എങ്കിൽ രണ്ടാം പകുതിയിലെ ബ്ലാസ്റ്റേഴ്സിന്റെ തിരിച്ചുവരവ് ആരാധകർക്ക് അല്പം ആശ്വാസം പകരുന്ന കാഴ്ചയായിരുന്നു. എന്നാൽ ആദ്യ പകുതിയിലും രണ്ടാം പകുതിയുടെ തുടക്കത്തിലും ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ച ഗോളവസരങ്ങൾ പാഴാക്കിയതും നോർത്ത് ഈസ്റ്റിന്റെ പരാജയഭാരം കുറച്ചു. മധ്യനിരയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ കളിച്ചത്. കഴിഞ്ഞ മത്സരത്തെ അപേക്ഷിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ മത്സരത്തിന്റെ ലൈനപ്പിൽ കൂടുതൽ മാറ്റങ്ങളുണ്ട്. കബ്രക്കും ജസലീനും പകരമായി നിഷു കുമാറും സന്ദീപ് സിംഗും, പൂട്ടിയക്കു പകരമായി സൗരവ് മണ്ടാലും ആദ്യ 11-ൽ ഇടം പിടിച്ചു. മത്സരത്തിൽ ആദ്യ അറ്റാക്കിംഗ് നോർത്ത് ഈസ്റ്റിന്റെ ഭാഗത്ത് നിന്നായിരുന്നു. നോർത്ത് ഈസ്റ്റ് താരമായ ഫിലിപ്പോയുടെ ബോക്സിന് പുറത്തു നിന്നുള്ള പവർഫുൾ ഷോട്ട് ക്രോസ് ബാറിൽ ഇടിച്ചു മടങ്ങി. ലോങ് ബോൾ സ്ട്രാറ്റജിയിലൂടെ ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റിനെ ലക്ഷ്യം വെച്ചുവെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ ഈ നീക്കങ്ങളെല്ലാം നോർത്ത് ഈസ്റ്റിന്റെ കൗണ്ടർ അറ്റാക്കിംഗിൽ ചെന്ന് അവസാനിക്കുന്നതായിരുന്നു ആദ്യ പകുതിയിലെ കാഴ്ച. ആദ്യ പകുതിയിൽ പന്തടക്കത്തിൽ ബ്ലാസ്റ്റേഴ്സ് മുന്നിട്ട് നിന്നുവെങ്കിലും സുന്ദരമായ പാസുകളിലൂടെ നോർത്ത് ഈസ്റ്റിന് മികച്ച അവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നീട് ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും മത്സരത്തിൽ മികച്ചൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നത് മത്സരത്തിന്റെ ആദ്യ പകുതി ഗോൾരഹിത സമനിലയിൽ അവസാനിപ്പിച്ചു. രണ്ടാം പകുതിയിൽ മികച്ച പന്തടക്കത്തോടെ തുടങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സ് തുടക്കത്തിൽ തന്നെ അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു നീക്കം 55-ാം മിനിറ്റിൽ ദിമിത്രോസിന് ലഭിച്ച ഗോളവസരം പാഴാക്കിയതും നിരാശപ്പെടുത്തി. എന്നാൽ 56-ാം മിനിറ്റിൽ KP രാഹുൽ ബോക്സിനകത്തേക്ക് നൽകിയ ത്രൂ ബോൾ സൗരവ് മണ്ടാലിന്റെ നിലംപറ്റിയുള്ള ക്രോസ് ദിമിത്രോസ് സ്ലൈഡ് ചെയ്തത് വലയിലെത്തിച്ചു. 82-ാം മിനിറ്റിൽ നോർത്ത് ഈസ്റ്റിന്റെ ഗോളെന്നുറച്ച ഷോട്ട് പ്രഭ്സുഖാൻ ഗില്ലിന്റെ കൃത്യമായ ഇടപെടൽ ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിച്ചുവെങ്കിലും തൊട്ടുപിറകെ ഹോർമി പാമിൽ നിന്ന് സംഭവിച്ച പിഴവ് നോർത്ത് ഈസ്റ്റ് താരം ഇമ്രാൻ ഗോൾകീപ്പർ ഗില്ലിനെയും മറികടന്നപ്പോൾ നോർത്ത് ഈസ്റ്റ് സമനില ഗോൾ നേടുമെന്ന് തോന്നിപ്പിച്ചുവെങ്കിലും സന്ദീപിന്റെ ഇടപെടൽ രക്ഷയായി. 85-ാം മിനിറ്റിൽ KP രാഹുലിലൂടെ ബ്ലാസ്റ്റേഴ്സിന്റെ കൗണ്ടർ അറ്റാക്ക്. രാഹുലിന്റെ പാരലൽ ബോൾ രണ്ടാം പകുതിയിൽ കളത്തിലിറങ്ങിയ സഹൽ കൃത്യമായി വലയിലെത്തിച്ചു. രണ്ടാം ഗോളും നേടിയതോടെ ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ ആവേശത്തോടെ മത്സരത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ മത്സരത്തിന്റെ ഇഞ്ചുറി ടൈമിൽ സഹലിലൂടെ ബ്ലാസ്റ്റേഴ്സ് മൂന്നാം ഗോളും സ്വന്തമാക്കി. ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പിൽ മാറ്റം വരുത്തിയ ഇവാന്റെ തന്ത്രം തന്നെയാണ് ഇന്നത്തെ വിജയത്തിന്റെ ഹൈലൈറ്റ്. മലയാളി താരം KP രാഹുലാണ് ഇന്നത്തെ മത്സരത്തിലെ ഹീറോ ഓഫ് ദി മാച്ച്. ഇന്നത്തെ വിജയത്തോടെ 5 മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റുമായി കേരള ബ്ലാസ്റ്റേഴ്സ് 7-ാം സ്ഥാനത്തെത്തി. നവംബർ 13-ന് അടുത്ത ഞായറാഴ്ച കൊച്ചിയിൽ വെച്ച് FC ഗോവയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത എതിരാളികൾ. വീഡിയോ അവസാനിക്കുകയാണ്. ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൺ എന്നെ വിളിച്ചാണ് മറക്കരുത്. മറ്റെവിടെയുമായി വീണ്ടും എത്താം. നമസ്കാരം.